ആണെങ്കിൽ അല്ലാഹു ഈ റഹ്മത്ത് എന്ന ഒന്നാമത്തെ റഹ്മത്ത് ഖുർആനല്ല, ഒന്നാമത്തെ റഹ്മത്ത് ഖുർആനല്ല, അത് അച്ചടി പെശകല്ല. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് അൻസല ഫീഹിം കിതാബൻ എന്നല്ല, ഇദ് ബഅഥ ഫീഹിം റസൂലൻ യത്ലു അലൈഹി അലൈഹിം ആയാതിഹി. അല്ലാഹ് ചെയ്ത വലിയ അനുഗ്രഹം നബിയെ തന്നത്, നബി ചെയ്ത അനുഗ്രഹം ഖുർആൻ ഓതി തന്നത്, അത് നബി ചെയ്ത അനുഗ്രഹ, അല്ലാഹ് ചെയ്ത അനുഗ്രഹം അല്ല. നിങ്ങൾ എന്റെ കൂടെ അല്ല, ഫലത്തിൽ അല്ലാഹ് തന്നെ, നിങ്ങൾ എന്റെ കൂടെ അല്ല. നോക്കി 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 ഫായിലിനെ നോക്ക്, ഫായിൽ നോക്ക്. ലഖദ് മന്നല്ലാഹു, മന്നന്റെ ഫായിൽ ആരാ? അല്ലാഹു അല്ലേ? ആ അല്ലാഹു ചെയ്ത മിന്നത്തിൽ ഏറ്റവും വലുത് എന്താ? ഇത് ബഅഥ ഫീഹിം റസൂല. ഓഹോ, പിന്നെ യത്ലു ആരാ ഫായിൽ? റസൂല് അലൈഹി ആയാതി. അപ്പൊ യത്ലുവിന്റെ ഫായിൽ റസൂല്, ബഅഥന്റെ ഫായിൽ അല്ലാഹു. നിങ്ങൾ എന്റെ കൂടെ അല്ല, നിങ്ങൾ ഇവിടെ ഇല്ല. പാടിക്ക് പാടിക്ക് മനസ്സിലായില്ല. ലഖദ് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന, അല്ലാഹു തആല. ഇത് പച്ച മലയാളം പോലത്തെ അറബി അല്ലേ? ഉംറ വിസക്കാർക്ക് വരെ തിരിയോലോ. ഇതെങ്ങനെ വഹാബിക്ക് മാത്രം തിരിയാഞ്ഞു? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ചെയ്ത വലിയ അനുഗ്രഹം എന്താണ്? ഇത് ബഅഥ ഫീഹിം റസൂലൻ. ഇനി നീ നബി അല്ലേ? ഇത് യത്ലു അലൈഹി, നബി അവർക്ക് ഖുർആൻ ഓതി കൊടുത്തു. അല്ലാഹ് ചെയ്തത് നബിയെ തന്നു, നബി തന്നത് ഖുർആൻ ഓതി തന്നു. അങ്ങനെയാണ്, അങ്ങനെയാണ് അല്ലാഹ് എങ്ങനെ എങ്ങനെ പറ പറ ഫായില് പറ ഫായില് പറ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ. റസൂലിനെ തന്നതാണ് അല്ലാഹ് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം. ഇനി റസൂൽ നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽഹിക്മ. അത് റസൂൽ ചെയ്ത അനുഗ്രഹം. എന്റെ റസൂലിന്റെ ഓൺ ബുക്കാണത്, നമ്മളെ കിതാബല്ല. കൊടുക്കും ചെയ്യാ, കൊടുക്കാതിരിക്കും ചെയ്യാ. വൈ കൊണ്ടു പിറൈബിമിമ്മ, നിങ്ങൾ എന്റെ കൂടെ അല്ല, സ്വന്തം കീശിരി തടക്ക, സ്വന്തം കിതാബാണ്. ഞാൻ എന്റെ അബദന കൊടുത്ത കിതാബിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പണി നോക്കി, ഞങ്ങൾക്കും തരാന്നല്ല. ഖുർആൻ പറഞ്ഞോടത്തൊക്കെ അബദ് എന്ന് പറഞ്ഞത് അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ ഇബാദിഹി അൽ അബദ്. ഖുർആൻ അല്ലാഹു കൊടുത്ത നിനക്കും ഇരിക്കല്ല ആർക്കാ? His own book. മനസ്സിലായി പറഞ്ഞത്? സ്വന്തം ബുക്കാണ് എന്ത്? എന്റെ കൂടെ വാ, അന്തൽ ലവൈക്ക് ബസ്സിനെ പോയാൽ മതി. മനസ്സിലായില്ലേ? വഹാബി കുട്ടികളെ അന്തള്ള നാട്ടിലൂടെ ബസ്സിന് പോണം, എന്നാലും കുറച്ച് അന്ത പേര്. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക്. മനസ്സിലായില്ലേ പറഞ്ഞത്? ചിന്തിക്ക്. وَإِن كُنْتُمْ فِي بِمْ نَزَّلْنَا إِلَيْكُمْ എന്നല്ല, ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്ന കിതാബിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വേറെ തരാന്നല്ല. وَإِن كُنْتُمْ فِي رَيْبٍ مِمَّا نَزَّلْنَا عَلَى എന്റെ ദാസന് ഞാൻ കൊടുത്തതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഉണ്ടാക്കി, നിങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ ഒഴിവില്ല. ഞാൻ നിങ്ങൾക്ക് തരൂ, നിങ്ങൾ പണി നോക്കി. ആദ്യം ഈ കിതാബ് അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ എന്റെ അബദ്ധിനെ അംഗീകരിക്കി. എന്റെ അബദ്ധിനെ വസവാസം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിതാബൊന്നും തന്നെ പാണി ഇരിക്കില്ല. പാണി നോക്കിയോ? അൽഹംദുലില്ലാഹി അല്ലദി അൻസല അലാ അബ്ദിഹി. എന്റെ ഇബാദ് എന്ന് പറയാത്ത ആളാണോ അല്ലാഹു തആല? എല്ലായിടത്തും പറഞ്ഞ ഇബാദ് ഉണ്ടല്ലേ. വഇബാദു റഹ്മാനി അല്ലദീന യംശൂന അലൽ അർദി ഹൗന ഇന്ന ഇബാദി ലൈസ ലക അലൈഹി സുൽത്താൻ. ഖുർആൻ പറഞ്ഞിടത്തൊക്കെ അബദ്ധ്. ألف لام راء كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور. ജനങ്ങളെ ഇരുട്ടിലിന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുവരേണ്ടത് ഖുർആൻ അല്ല, നിങ്ങളാണ്. ഖുർആൻ ആണെങ്കിൽ ലിയുഖരിജ الناس പറയുന്നത്, ഇത് ലിതുഖരിജ الناس. ഇതാ നിങ്ങൾക്ക് കിതാബ് ഉണ്ട്, നിങ്ങൾക്ക് എന്തു ചെയ്യാം? ലിതുഖരിജ الناس, ജനങ്ങളെ ഇരുട്ടിന്ന് കൊണ്ടുവരുന്ന ഖുർആൻ അല്ല, നിങ്ങളുണ്ട്. മിനൽ ളുലുമാതി ഇലൻ നൂർ. അപ്പൊ ഖുർആൻ നിങ്ങളെ ഏൽപ്പിച്ചു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മനസ്സിലായോ പറഞ്ഞത്? ഖലാസ്, ഒരു അവസാനം പറയേണ്ട ആവശ്യം. അപ്പൊ
മുഹമ്മദ് മുസ്തഫയുടെ സ്വന്തം കിതാബാണ് എന്ത്? ഖുർആൻ. ആ നബി വലിയ അനുഗ്രഹങ്ങൾക്ക് ചെയ്തു. നബി അത് ഒറ്റക്ക് പോയിട്ട് മനസ്സിലായില്ല, ഗൾഫിലെ ഏതെങ്കിലും ഒരു നല്ല വിസ വന്നു, അങ്ങനെ ഒരുത്തിന് വിസന്റെ വിവരം കിട്ടിയോ, എറണാകുളത്ത് പോയാണ്ട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവനങ്ങനെ പോയ പയൽവാസി ഇങ്ങനെ ഒരു പണിയില്ലാതെ ഇരിക്കണം ചോദിച്ച് എവിടുക്കാടായി പിന്നെ വിസ വന്നപ്പോഴും പറഞ്ഞു ഒന്നാണ് മനസ്സിലായില്ല. ഈ അനുഗ്രഹം കിട്ടിയത് കെട്ടിപ്പൂട്ടി വെച്ച് ആര്? ഇവൻ. ഞാരും ഗൾഫിൽ എത്തണ്ടെന്ന് വിചാരിച്ച് അപ്പണി ആരെടുത്തിട്ടില്ല. പറ മുത്തു മുഹമ്മദ് കിട്ടിയതൊക്കെ അപ്പൊ തന്നെ കൊടുത്തു. അവസാനത്തായത് മരണക്കിടക്കയില കൊടുത്തത് കബില സലാഹിലയാലി മിൻ വഫാത്തി റസൂലില്ല വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇത് നിങ്ങൾ പറയുന്ന വ്യാഖ്യാനത്തിന്റെ ഉള്ളിലല്ല. മദ്ഹു റസൂൽ എന്ന് പറഞ്ഞാൽ അത് വ്യാഖ്യാനത്തിന്റെ പരിധിയിലല്ല. എന്തുകൊണ്ട്? ഇസ്ലാം പൂർത്തിയായിട്ടാണല്ലോ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന ആയത്ത് വന്നത്. ഈ ആയത്ത് കഴിഞ്ഞ് ചില്ലറ ദിവസം കഴിഞ്ഞു പിന്നെ മദീനയിലേക്ക് മുത്തലബി വന്നു, വഫാത്തായി. അല്യോമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് എവിടെ എത്തിയത്? അറഫയിൽ ഇസ്ലാം പൂർത്തിയായി. അപ്പോൾ ലഖദ് ജാഅകും എന്ന ആയത്ത് ഇസ്ലാമിന്റെ പുറത്താണ്. എന്ത് ഇന്നെ കാണുന്നതിന് പഠിപ്പിക്കണ്ട, എടുത്തച്ഛനായത്തള്ളണം മറന്നു. പിന്നെ അല്ലയോ അക്മൽത്തിലൊക്കെ കണക്കാണ് കൊടുത്തിട്ട് പിന്നെ ജിബ്രീലേ ഒരായത്ത് ആട് കൊടുത്തേക്കാൻ മറന്നു പോട്ട. ഈ വഹാബി പോട്ടനാണെന്തല്ല. പിന്നെ ഒരു കാര്യം ജിബ്രീലെ പറ്റ മറന്നു. പിന്നെ നബി ആവുമ്പോ ക്ഷമിക്കും, നബിക്ക് പറഞ്ഞൂടാ. ഇതും കൊണ്ട് ജിബ്രീൽ പറഞ്ഞു വരുമ്പോൾ ഞാനിപ്പോ ഈ സാധനം ഇത് കഴിഞ്ഞെന്നല്ലേ വിചാരിച്ച്, ഇപ്പൊ എവിടെ കൂട്ടിക്കുത്തോട്ടന്മാര്. ഇസ്ലാമത്തിന്റെ പോർത്തണങ്ങൾ എന്ത്? ഇസ്ലാം പൂർത്തിയായിട്ടാണ് മധുഹിന്റെ ആയത് വന്നത്. അതും മധുഹ ഭയങ്കര ആയത്തിന്റെ ഗൗരവം നോക്കാം. ലഖദ് ജാഅകും ലഖദ് ജിഅതുകും ബി റസൂലിൻ അല്ല. അപ്പോൾ അള്ളാഹുന്റെ മധുഹ എന്തുകൊണ്ട് അയിൽ ഡൗട്ടാക്കണ ഒരു പിന്നീട് വരും. അപ്പൊ അവർക്ക് ഇത് ഞാൻ ചെയ്ത പണിയാണെന്ന് ഓരോ കൽബിനെ അടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? സുബ്ഹാനല്ലദി അസ്രാബി ലഖദ് ജാഅകും സ്വയം തയ്യാറായി വന്നു റസൂലും മിൻകും. റസൂൽ സ്വയം തയ്യാറായപ്പോൾ ഞാനാണ് കൊടുത്തു. ഇങ്ങനെ പറയാലോ ലഖദ് ജിഅതുകും ബി റസൂലിൻ, നിങ്ങൾക്ക് ഞാൻ ഒരു റസൂലിനെ അയച്ചിരിക്കുന്നു. അങ്ങനെ പറയാലോ ഞാൻ കൊണ്ടെന്നു നിങ്ങളെ കൂടെ ഉണ്ടാ. അപ്പോൾ അത് ആരെ റസൂൽ ആരെ മദ്ഹാവും? അപ്പൊ മൊത്തം നബി മജ്ബൂറാവും. ഇത് മദ്ഹാണ്, മദ്ഹ തന്നെ മദ്ഹാണ്. നിങ്ങളെ കൂടെ, നിങ്ങളെ കൂടെ ഇല്ല, നിങ്ങളെ കൂടെ ഇല്ല. തിരിച്ചിട്ടു ലഖദ് ജാഅകും റസൂലും എന്ന് പറഞ്ഞാൽ